വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തുമെന്നും താൻ തന്നെയാകും പ്രധാനമന്ത്രിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു ജമ്മു കാശ്മീരിലാണ് അദ്ദേഹം ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് ശ്രീനഗറിൽ ആണ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ശ്രീനഗറിലെ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് കാശ്മീരിൽ ഇന്ന് തുടക്കം കുറിക്കുന്ന വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ വീണ്ടും എത്തുമെന്ന് ഉറപ്പ് നൽകുന്നുവെന്ന് ലേയിൽ നടന്ന പൊതുപരിപാടിയിലാണ് മുഖ്യ പ്രധാനമന്ത്രി പറഞ്ഞത് അതായത് ഇന്ന് തറക്കല്ലിടുന്ന പദ്ധതികൾ താൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് വീണ്ടും എത്തുമ്പോൾ ആ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ലേയിലേക്ക് വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അതായത് താൻ ഇനിയും പ്രധാനമന്ത്രിയാകും എന്ന് തന്നെയാണ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി പ്രകാരം എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് കർഷകരിലേക്ക് എത്തിയതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് ആറ് ലക്ഷം കോടിയുടെ കാർഷിക കടങ്ങളിൽ ഇളവ് നൽകുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് എന്നാൽ അൻപത്തി കോടി രൂപ വരെ മാത്രമാണ് എഴുതിത്തള്ളിയതെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നതിന് മാത്രമാണ് കോൺഗ്രസ്സിന് താൽപ്പര്യം ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നതും അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കർഷകരെ ചതിക്കുന്ന വിധം ഇത്തരം വാഗ്ദാനങ്ങൾ കോൺഗ്രസ് നൽകുന്നതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ബിലാസ്പൂർ മണാലി ലേ റെയിൽ പദ്ധതി പൂർത്തിയായതോടെ വിനോദസഞ്ചാര മേഖലയിൽ പ്രകടമായ മാറ്റം ഉണ്ടാക്കിയെന്നും നരേന്ദ്രമോദി അവകാശപ്പെട്ടു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലെ ആദ്യ സർവകലാശാലയായി ലഡാക്ക് സർവകലാശാലയുടെ പ്രഖ്യാപനം പ്രധാനമന്ത്രി നിർവഹിച്ചു ലേയിലും കാർഗിലും സർവകലാശാലയ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഫീസുകൾ ഉണ്ടായിരിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ജമ്മുവിലെ വിജയ്പൂരിലും പുൽവാമയിലെ അവന്തിപ്പൂരിലും പ്രധാനമന്ത്രി എയിംസിനും തറക്കല്ലിട്ടു ജമ്മുവിലും ശ്രീനഗറിലും ലേയിലും പ്രധാനമന്ത്രി വിവിധ പദ്ധതികൾക്കും തുടക്കം കുറിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കാശ്മീരിൽ വിഘടനവാദികൾ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമായിരുന്നു ശ്രീനഗർ ഉൾപ്പെടെ നഗരങ്ങളിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് പ്രധാന വിഘടനവാദി നേതാക്കളെല്ലാം ഇന്നലെ മുതൽ വീട് തടങ്കലിലാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ശ്രീനഗർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ഇന്റർനെറ്റ് സേവനവും നിർത്തിവച്ചിരിക്കുകയാണ് എല്ലായിടത്തും ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയത് തന്നെ കനത്ത സുരക്ഷയുടെ നടവിലാണ് ഇന്ന് പ്രധാനമന്ത്രി തറക്കല്ലിടൽ ചടങ്ങുകൾ നടത്തിയത് ഒപ്പം തന്നെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തും അത് അങ്ങനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇനിയും താൻ പ്രധാനമന്ത്രിയാകും അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എൻ ഡി എ തന്നെ അധികാരത്തിലെത്തും കാരണം താൻ കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കി അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭരണകാല അളവിൽ ഇന്ത്യക്ക് വന്നിട്ടുള്ള പുരോഗതി ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട് സാധാരണക്കാരിലേക്ക് ് തങ്ങളുടെ വികസന നേട്ടങ്ങൾ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയെയും എൻ ഡി എയും ഇന്ത്യക്കാർ കൈവിടില്ല അവർ ഒരിക്കൽ കൂടി തങ്ങൾക്ക് അധികാരം എത്തി എത്താനുള്ള അവസരം ഒരുക്കി തരികയും താൻ പ്രധാനമന്ത്രിയായി വീണ്ടും വരികയും ചെയ്യുമെന്നാണ് ഇന്ന് മോദി പറഞ്ഞത്